പരാജയഭീതികൊണ്ടാണ് അമിത്ഷാ തന്നെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്നതെന്ന് ജിഗ്നേഷ് മേവാനി ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ജിഗ്നേഷ് SDPയുടെ ഫണ്ട് സ്വീകരിച്ചെന്നാണ് BJP ജിഗ്നേഷിനെതിരെ വഡ്ഗാമിൽ പ്രചാരണം നടത്തുന്നത്. അതേസമയം കേരളത്തിൽ നിന്നും SDPI നേതാക്കൾ വഡ്ഗാമിലെത്തി ജിഗ്നേഷിനായി വോട്ട് ചോദിക്കുന്നുമുണ്ട്. വഡ്ഗാമിൽ നിന്നും വിജയിച്ച് മോദിയുടെ നാടായ വഡ്നഗറിലേക്ക് നിങ്ങളെയും കൊണ്ട് ഞാൻ മാർച്ച് നടത്തും. മെവാനിയുടെ ഈ വാക്കുകളെ ജനസഭ കൈയടിച്ച് സ്വീകരിച്ചു. ഓരോ ഗ്രാമങ്ങളിലും ഇങ്ങനെ ജനസഭകൾ വിളിച്ചുകൂട്ടിയാണ് ഉനാ സമരനായകന്റെ പ്രചാരണം. കർണാടകത്തിൽ നിന്നുള്ള SDPA പ്രവർത്തകർ മെവാനിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം നൽകിയെന്നാരോപിച്ച അമിത്ഷാ രാജ്യദ്രോഹികളുമായി ജിഗ്നേഷ് മെവാനിക്ക് ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഷായ്ക്കുള്ള മെവാനിയുടെ മറുപടി ഇതാണ്. കേരളത്തിൽ നിന്നും SDPA ജനറൽ സെക്രട്ടറി PM മനോജ് കുമാർ, സെക്രട്ടറി PK ഉസ്മാൻ അടക്കം 5 പേർ ദിവസങ്ങളായി വഡ്ഗാമിൽ ക്യാമ്പ് ചെയ്ത് ജിഗ്നേഷിന് വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട്. SDPI ബന്ധം BJP പ്രചരണായുധമാക്കുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നും ഇവരെ ജിഗ്നേഷ് വിലക്കി. 30% മുസ്ലിങ്ങളുള്ള വഡ്ഗാമിൽ മതനേതാക്കളെ കണ്ടാണ് SDPI പ്രചരണം. കഴിഞ്ഞ തവണ കോൺഗ്രസ് 22,000 വോട്ടിന് വിജയിച്ച വഡ്ഗാമിൽ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വിജയ് ചക്രവർത്തിയെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഭാരതീയ ജനതാ പാർട്ടിക്കു സപ്പോർട്ട് കർ റഹി ഹേ തു കരീബൻ 25,000 മിൽ ജായേഗാ. ജിഗ്നേഷ് മത്സരിക്കുന്നത് കൊണ്ട് സിറ്റിംഗ് MLA മണിബായ് വഗേലയെ കോൺഗ്രസ് അടുത്ത മണ്ഡലത്തിലേക്ക് മാറ്റിയിരുന്നു. ആരോപണങ്ങൾ വകവെക്കാതെ ഗ്രാമങ്ങൾ കയറിയിറങ്ങി പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജിഗ്നേഷ് മെവാനി. വഡ്ഗാമിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണയ്ക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.